ഈ വിശ്വത്തിൽ എല്ലാറ്റിനും തുടക്കം അവസാനം പറഞ്ഞതുണ്ട്. എന്നാൽ നമ്മൾ നിവസിക്കുന്ന ഈ കലിയുഗം എപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. കാലചക്രത്തിൽ അവസാനത്തേതാണ് കലിയുഗം. കലി ഒരു രാക്ഷസനാണ്. ലോകത്തിൽ നടക്കുന്ന എല്ലാ അന്യായത്തിനും അധർമ്മത്തിനും കാരണം കലി എന്നാണ് വിശ്വാസം. എന്നാൽ ആരാണ് ഈ കലി, എവിടെ നിന്നുമാണ് ഈ കലി വന്നത് എന്ന് നോക്കാം. ക്ഷീരസാഗര മഥനത്തിൽ ദേവതകളും രാക്ഷസന്മാരും കലർന്ന് അമൃതമെടുത്തപ്പോൾ രാക്ഷസന്മാർക്ക് അമൃതം കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രീ മഹാവിഷ്ണു മോഹിനി അവതാരം എടുത്തു. അപ്പോഴാണ് ശ്രീ മഹാവിഷ്ണു രാഹുവിൻ്റെ തല എടുത്തു മാറ്റിയത്. അങ്ങനെ ശ്രീ മഹാവിഷ്ണു ഒരുപാട് രാക്ഷസന്മാരെ വധിക്കും. എന്നാൽ അതേ സമയത്ത് കലി എന്ന രാക്ഷസൻ മാത്രം അവിടെ നിന്നും രക്ഷപ്പെടും. കലിക്കുള്ള അത്ഭുതമായ ശക്തിയാണ് കലി ആരുടെയും മനസ്സിൽ കയറി ആർക്കും കാണാതെ ഒളിച്ചിരിക്കാൻ സാധിക്കും. അങ്ങനെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും കലി രക്ഷപ്പെടും. എന്നാൽ ബ്രഹ്മദേവനും കലിക്കും നടുവിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ബ്രഹ്മദേവന്റെ പുത്രനാണ് അധർമ്മ. അധർമ്മയ്ക്കും മിതിയയ്ക്കും ജനിച്ചവനാണ് ദമ്പ. ദമ്പയ്ക്കും മായയ്ക്കും ജനിച്ചവനാണ് ലോഭ. ലോഭയ്ക്കും നികൃതിക്കും ജനിച്ചവനാണ് ക്രോധ. ക്രോധയ്ക്കും ഹിംസയ്ക്കും ജനിച്ചവനാണ് കലി. ഇതാണ് ബ്രഹ്മദേവനും കലിക്കും നടുവിലുള്ള ബന്ധം. കലിയുടെ ഭാര്യയാണ് ദരിദ്രദേവത. ദരിദ്രദേവത സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ ലക്ഷ്മീദേവിയുടെ സഹോദരിയാണ്. കലിയുഗത്തിൽ ശ്രീ മഹാവിഷ്ണു കൽകി അവതാരത്തിൽ ജനിച്ച് കലിയെ വധിച്ച് ധർമ്മം സ്ഥാപിക്കും എന്നാണ് പുരാണത്തിൽ പറയപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം കലി ആദ്യം മുതലേ ഉണ്ടെന്നും തൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കലിയുഗ ആരംഭത്തിൽ ഖഗോളത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. സൂര്യചന്ദ്രന്മാർക്കൊപ്പം ബുധൻ, ശുക്രൻ, ചൊവ്വ, ഭൂമി, ബൃഹസ്പതി, ശനി എന്ന ഗ്രഹങ്ങളെല്ലാം ഒരേ രേഖയിൽ വന്നു. പ്രാചീന ഭാരതദേശത്തിൽ ഉണ്ടായിരുന്ന ആര്യഭട്ട തനിക്കുള്ള ഖഗോള ജ്ഞാനമനുസരിച്ച് കണക്ക് കൂട്ടി കലിയുഗം 3102 BCE ആരംഭിച്ചത് എന്നാണ് പറഞ്ഞത്. എന്നുവച്ചാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഈ ഭൂലോകം ഉപേക്ഷിച്ച് തിരിച്ച് വൈകുണ്ഠത്തേക്ക് പോയ ദിവസമാണ് കലിയുഗം ആരംഭിച്ചത്. പാണ്ഡവർ അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിതനെ രാജാവാക്കി അവരുടെ ഭാര്യയായ ദ്രൗപദിയെ കൂട്ടി ഹിമാലയം വഴി സ്വർഗത്തിലേക്ക് പോയി. പരീക്ഷിതൻ ഭൂമിയിൽ വളരെയധികം ധർമ്മത്തോടെ പാലിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ധർമ്മം പശുവിൻ്റെ രൂപത്തിൽ സരസ്വതി നദീ തീരത്ത് ഗോരൂപത്തിലുള്ള ഭൂമിയുടെ അടുത്തേക്ക് പോകും. അതേസമയത്ത് ഗോവിൻ്റെ കണ്ണീര് കണ്ട ധർമ്മം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ ഗോമാത ശ്രീകൃഷ്ണനുള്ളവരെ താൻ വളരെയധികം സന്തോഷത്തിൽ ഉണ്ടായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഇല്ലാത്ത കാരണത്താൽ തൻ്റെ സൗഭാഗ്യമെല്ലാം പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ കലി അവിടേക്ക് വരും. ഇവരുടെ വാക്കുകൾ കേട്ട കലി വളരെയധികം കോപത്തോടെ ഈ രണ്ട് പശുക്കളെയും ഹിംസിക്കുവാൻ തുടങ്ങി. അതേസമയത്ത് അതുവഴി പോകുന്ന പരീക്ഷിത രാജാവ് അവിടേക്ക് വന്ന് ആ രണ്ട് പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കും. സത്യയുഗത്തിൽ ധർമ്മം, പവിത്രത, ദയ, സത്യം, സ്നേഹം എന്ന 4 പാദത്തിലാണ് നടന്നത്. ത്രേതായുഗത്തിൽ ധർമ്മം 3 പാദത്തിലും ദ്വാപരയുഗത്തിൽ 2 പാദത്തിലുമാണ് നടന്നിരുന്നത്. കലിയുഗത്തിൽ അതുവരെയുള്ള ആ 2 പാദങ്ങളെ അസത്യമെന്ന ആയുധത്തൊണ്ട് ഇല്ലാതെയാക്കുവാൻ കലി ശ്രമിച്ചു. ശ്രീകൃഷ്ണൻ ഭൂമി ഉപേക്ഷിച്ചതിന് ശേഷം കലി ഭൂമിയെ തൻ്റെ ആധീനത്തിലേക്കെടുത്ത് ധർമ്മത്തിനെ മുഴുവനായി ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കലിയുടെ അന്യായം സഹിക്കാൻ വയ്യാതെ പരീക്ഷിത രാജാവ് കലിയെ വധിക്കാൻ ശ്രമിക്കും. പരീക്ഷിത രാജാവിൻ്റെ പരാക്രമം കണ്ട കലി പേടിച്ച് പരീക്ഷിത രാജാവിനോട് കരുണ അപേക്ഷിക്കും. അപ്പോൾ പരീക്ഷിത രാജാവ് കലിയോട് തൻ്റെ രാജ്യം ഉപേക്ഷിച്ച് പോവണമെന്നും തിരിച്ചെപ്പോഴും തൻ്റെ രാജ്യത്തിലേക്ക് വരരുതെന്നും പറയും. അപ്പോൾ കലി താൻ നിവസിക്കുവാനുള്ള സ്ഥലം നൽകണമെന്ന് പരീക്ഷിത രാജാവിനോട് അപേക്ഷിക്കും. കലിയുടെ വാക്കുകൾ കേട്ട പരീക്ഷിത രാജാവ് കുറച്ചുനേരം ആലോചിച്ച് അസത്യം, അധർമ്മം, മദ്യപാനം, പരസ്ത്രീ ബന്ധം എവിടെയുണ്ടാവോ അവിടെ നിവസിക്കുവാൻ പറഞ്ഞ് വരം നൽകും. അപ്പോൾ വീണ്ടും കലി തനിക്ക് നിവസിക്കുവാൻ ആ സ്ഥലം തകയില്ല എന്നും ഇനിയൊരു സ്ഥലം നൽകണമെന്നും പരീക്ഷിത രാജാവിനോട് അപേക്ഷിക്കും. അപ്പോൾ പരീക്ഷിത രാജാവ് സ്വർണത്തിനെ കാണിച്ചു കൊടുത്ത് ഇനിമേലാൽ താൻ തന്ന 4 സ്ഥലങ്ങൾ കൂടാതെ സ്വർണത്തിലും നിവസിക്കാം എന്ന് പറയും. ആ ക്ഷണം തന്നെ പ്രത്യക്ഷമായി അദൃശ്യമായ കലി പിന്നീട്
അദൃശ്യ രൂപത്തിൽ പരീക്ഷിത രാജാവിന്റെ തലയിലുള്ള സ്വർണ കിരീടത്തിൽ വന്ന് നിവസിക്കുവാൻ തുടങ്ങി. കുറച്ചു കാലത്തിന് ശേഷം ഒരു ദിവസം അവിടെയുള്ള ഒരു മുനിയുടെ ആശ്രമത്തിലേക്ക് പോയ പരീക്ഷിത രാജാവ് താൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാതെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മുനിയുടെ കഴുത്തിൽ അവിടെ ചത്തുകിടക്കുന്ന ഒരു സർപ്പത്തിനെ കൊണ്ടുവന്ന് ഇട്ടു. കുറച്ചു നേരത്തിന് ശേഷം ആ മുനിയുടെ പുത്രൻ അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ തൻ്റെ പിതാവിൻ്റെ കഴുത്തിൽ ചത്തുകിടക്കുന്ന സർപ്പത്തിനെ കണ്ട് വളരെയധികം കോപത്തോടെ, ഇത് ചെയ്തത് ആരായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തക്ഷകൻ എന്ന നാഗത്തിൻ്റെ കടിയേറ്റു മരിക്കുമെന്ന് ശപിക്കും. വാസ്തവത്തിൽ പരീക്ഷിത രാജാവിനെയും കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് പരീക്ഷിത രാജാവിൻ്റെ സ്വർണ കിരീടത്തിൽ നിവസിക്കുന്ന കലിയായിരുന്നു. ശാപം കിട്ടിയ പരീക്ഷിത രാജാവ് ഒരാഴ്ചയ്ക്കുള്ളിൽ തക്ഷകൻ എന്ന നാഗത്തിൻ്റെ കടിയേറ്റു മരിക്കും. എന്നാൽ പരീക്ഷിത രാജാവ് തക്ഷകന്റെ കടിയേറ്റു മരിച്ചത് എങ്ങനെയാണ് എന്ന് മഹാഭാരതത്തിൽ പരീക്ഷിത രാജാവിന്റെ കഥയിൽ പറയുന്നതാണ്. അങ്ങനെ അന്നു മുതൽ കലി ഭൂമിയെ മുഴുവനും തൻ്റെ ആധീനത്തിലേക്ക് കൊണ്ടുവന്ന് ഭരിക്കുവാൻ തുടങ്ങി. ഇങ്ങനെയാണ് കലിശകം അല്ലെങ്കിൽ കലിയുഗം എന്നത് ആരംഭിച്ചത്. എന്നാൽ ഈ കലിയുഗത്തിൽ നമ്മൾ എത്രാമത്തെ പാദത്തിലാണുള്ളത് എന്ന് കലിയുഗം പാർട്ട് 2 എപ്പിസോഡിൽ പറയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.